ഇന്ത്യൻ ഫുട്ബോളിനെ നഷ്ടപ്പെട്ട മാണിക്യകല്ലുകൾ ചില കാരണങ്ങൾ കൊണ്ട് ഇവരുടെ പൂർവികർ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും പിന്നീട് അവർ പരമ്പരാഗതമായി അവിടെ താമസിക്കുകയും പിന്നെ ഈ ഫുട്ബോളേഴ്സ് ഇന്ത്യയെ വംശജരായ ഇവർ വിദേശ രാജ്യത്ത് ജനിക്കുകയും അങ്ങനെ ഇന്ത്യ വംശജരായ ഈ ഫുട്ബോളേഴ്സ് വിദേശ കളിക്കാരായി മാറുകയും ചെയ്തു. ഇങ്ങനെയുള്ള 10 താരങ്ങളെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനത്തെ പോയിന്റ് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോക്ക് കിടക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പ്ലെയറാണ് ഡാനി ബാത്ത് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫുട്ബോളർ. ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇംഗ്ലീഷ് ഫുട്ബോളറാണ്. വോൾവേഴ്സ്, സ്റ്റോക്ക് സിറ്റി എന്നീ തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. നിലവിൽ ഇദ്ദേഹം സ്റ്റോക്ക് സിറ്റിക്ക് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ഇദ്ദേഹം ജനിച്ചത് സെപ്റ്റംബർ 21 1990 ആണ് ഇദ്ദേഹം ജനിച്ചത്. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ 208 മില്യൺ ആണ്. നിലവിൽ ഇദ്ദേഹം ഇംഗ്ലണ്ട് സിറ്റിസൺ ആണ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യൻ സിറ്റിസൺ എടുക്കാനും കഴിയും. അദ്ദേഹം അതിനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ താരവും ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും മികച്ച പ്ലെയറായ ദിലൻ മാർക്കൻ്റെ പറ്റിയാണ് നമ്മൾ ഈ വീട്ടിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹം കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങറാണ്. 19 വയസ്സുള്ള ഈ താരം ജനിക്കുന്നത് ഓഗസ്റ്റ് 20, 2001. നിലവിൽ ഇദ്ദേഹം ടോട്ടൻഹാമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ടോട്ടൻഹാമിൻ്റെ യൂത്ത് ടീമിനും അണ്ടർ 23 ടീമിനും പിന്നെ അണ്ടർ 18 ടീമിനുമാണ് ഇദ്ദേഹം കളിക്കുന്നത്. നിലവിൽ തന്നെ ഇദ്ദേഹം വൈകാതെ തന്നെ ടോട്ടൻഹാം സീനിയർ ടീമിലേക്ക് പ്രവേശിക്കുമെന്നാണ് നമുക്ക് അറിയിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൻഹാമിൻ്റെ ഭാവി പ്ലെയറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിന് വേണ്ടി റൈറ്റ് വിങ് പൊസിഷനാണ് ടോട്ടൻഹാം ഒഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഇദ്ദേഹത്തിന് കണ്ടുകൊണ്ട് തന്നെയാണ് ടോട്ടൻഹാം ഒരു റൈറ്റ് വിങ്ങറെ ഇതുവരെയും സൈൻ ചെയ്യാത്തത്. എന്തായാലും ഇദ്ദേഹം സീനിയർ ടീമിലേക്ക് കടക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ അഭിമാനമായ ഒരു നിമിഷം തന്നെ ആയിരിക്കും. ഈ വീഡിയോയിലെ മൂന്നാമത്തെ താരവും ഈ വീഡിയോയിൽ തന്നെ ആദ്യ ഫോർവേഡ് കളിക്കാരനായ ലൂതർ സിംഗിനെ പറ്റിയാണ് നമ്മൾ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 23 വയസ്സ് മാത്രമാണ്. ഓഗസ്റ്റ് 5, 1997 ഇദ്ദേഹം ജനിക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിനും അണ്ടർ 20, അണ്ടർ 23 ടീമിനും വേണ്ടി ഈ ഫോർവേഡ് കളിക്കാരൻ കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹം കാണാൻ ഒരു ആഫ്രിക്കക്കാരനാണ് എന്ന് തോന്നുമെങ്കിലും ഇദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. എന്തായാലും ഇദ്ദേഹം കളിച്ച കളികളിലൊക്കെ മികച്ച പ്രകടനം തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിന് കാണിച്ചു വെച്ചിട്ടുള്ളത്. ആ ടീം വേണ്ടി ഗോളുകൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കൻ നാഷണൽ ടീമിൻ്റെ ഒരു ഭാവി താരവും കൂടിയാണ് ഈ ചെറുപ്പക്കാരനായ ലൂതർ സിംഗ്. ഇദ്ദേഹം ഇന്ത്യയിലുണ്ടെങ്കിൽ ഒരു ഫോർവേഡിന് നമുക്ക് ലഭിച്ചേനെ. എന്തായാലും വീഡിയോയുടെ അവസാനം ഇതിനെ പറ്റിയ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത താരത്തിനെ പറ്റി സംസാരിക്കാം. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ആളിനെ പറ്റിയാണ് നമ്മൾ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് യാൻ ദഹണ്ട എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പൂർവികർ എന്തായാലും ഒരു നോർത്ത് ഇന്ത്യൻകാരാണെന്ന് തോന്നുന്നു. കാരണം ഒരു നോർത്ത് ഇന്ത്യൻ പേര് പോലെയുണ്ട് ഈ പേര്. ഇദ്ദേഹം കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടാണ്. ഡിസംബർ 14, 1998 ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 22 വയസ്സ് മാത്രമാണ്. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് ഫുട്ബോളർ അഥവാ ഇംഗ്ലണ്ടുകാരനാണ്. ഇദ്ദേഹം അണ്ടർ 16, അണ്ടർ 17 ഇംഗ്ലണ്ട് നാഷണൽ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ലിവർപൂൾ പ്ലെയറും കൂടിയാണ്. നിലവിൽ ഇദ്ദേഹം വേറൊരു ക്ലബിൻ്റെ പ്ലെയർ ആണ് എങ്കിലും 2013 to 2018 ഇദ്ദേഹം ലിവർപൂളിന് വേണ്ടി കളിച്ചിരുന്നു. എന്തായാലും ഇദ്ദേഹം ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മികച്ചൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ഇദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ലിസ്റ്റിലെ 5-ാമത്തെ പ്ലെയറും ഈ ലിസ്റ്റിലെ തന്നെ ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇറാനിയൻ ഫുട്ബോളറായ ഒമിത് സിംഗിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഇദ്ദേഹം കളിക്കുന്നത് ഫോർവേഡ് പൊസിഷനിലാണ്. ഇദ്ദേഹം ജനിച്ചത് 1991 മാർച്ച് 10. ഇദ്ദേഹത്തിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മറ്റു എല്ലാ ഇന്ത്യൻ വംശജരും ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, എന്നാൽ അവരൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇദ്ദേഹം ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി കളിക്കാൻ തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ ജോയിൻ ചെയ്യാമെന്ന് AYFF എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം വൈകാതെ ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് വരും എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലാണ് ഇദ്ദേഹം ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈസ്റ്റ് ബംഗാളിലേക്ക് വരാൻ ഒരുങ്ങി നിന്ന ഇദ്ദേഹം അവസാന നിമിഷമാണ് ഈസ്റ്റ് ബംഗാൾ ISL വന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം വരാതിരുന്നത്. ഐ ലീഗിൽ കളിക്കാൻ താല്പര്യമില്ല, ISL കളിക്കാനാണ് താല്പര്യം. എന്നാൽ ഈസ്റ്റ് ബംഗാൾ അവസാന നിമിഷമാണ് ISL വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് സൈൻ ചെയ്യാൻ പറ്റാതിരുന്നത്. എന്തായാലും ഇദ്ദേഹം വൈകാതെ തന്നെ ISL വരും. പിന്നെ തുടർന്ന് 5 വർഷം ശേഷമോ അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷമോ ഇദ്ദേഹം ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കും. അത് ഉറപ്പ് തന്നെയാണ്. ഇതൊരു ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫോർവേഡ് ഇന്ത്യൻ നാഷണൽ ടീമിന് കിട്ടുകയാണെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. ഈ ഒരു താരം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ ടീമിന് കളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ഏക ഇംഗ്ലീഷ് ഫുട്ബോളർ. നമ്മുടെ ലിസ്റ്റിലെ 6-ാമത്തെ താരത്തിൻ്റെ പേര് അർജൻ റെയ്ക്കി എന്നാണ് ഈ താരത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു മിഡ്ഫീൽഡർ പൊസിഷനിലാണ് ഇദ്ദേഹം കളിക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് 18 വയസ്സ് മാത്രമാണ്. 20 ഒക്ടോബർ 2002 ഇദ്ദേഹം ജനിച്ചത്. നിലവിൽ ഇദ്ദേഹം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇംഗ്ലണ്ടുകാരനായി ഇദ്ദേഹം ഇന്ത്യൻ വംശജൻ കൂടിയാണ്. ഇദ്ദേഹത്തിനും ഇന്ത്യക്ക് വരാം, ഇന്ത്യൻ സിറ്റിസൺസും വേണമെങ്കിൽ എടുക്കാം. എന്നാൽ അദ്ദേഹത്തിന് അതിനെപ്പറ്റിയൊന്നും ഇദ്ദേഹം ഇതുവരെയും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ സുഖപരമായിട്ട് പോകുന്നു. ആസ്റ്റൺ വില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മികച്ചൊരു എക്സ്പീരിയൻസ് പ്ലെയറായി ഇപ്പോൾ ഇദ്ദേഹം പോകുന്നു. നമ്മുടെ ലിസ്റ്റിലെ 7-ാമത്തെ താരത്തിൻ്റെ പേര് ദിനേഷ് ഗിലൽ എന്നാണ്. ഇദ്ദേഹം കളിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക് ആണ്. ഇദ്ദേഹത്തിൻ്റെ വയസ്സ് 21 വയസ്സാണ്. ജനുവരി 2, 2000 ഇദ്ദേഹം ജനിച്ചത്. ഇംഗ്ലണ്ട് കളിക്കാരനായി ഇദ്ദേഹം ബ്രോൺമൗത്ത് എന്ന് പറയുന്ന ടീമിന് അണ്ടർ 21 കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പരസ്യമായി ഇദ്ദേഹത്തിൻ്റെ എല്ലാ ഒഫീഷ്യൽ അക്കൗണ്ടുകളും അഥവാ ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഈ അക്കൗണ്ടുകളിലൊക്കെയും ഇദ്ദേഹം ഒരു ഇംഗ്ലണ്ട് സിറ്റിസനോടുള്ള ഒരു താരമാണ് എങ്കിലും താനൊരു ഇന്ത്യൻ വംശജനാണ് എന്ന് എല്ലാവരുടെ അടുത്ത് പരസ്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നതോ ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്നതോ അതൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇദ്ദേഹം ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് സന്തോഷം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 8-ാമത്തെ താരവും ഈ ലിസ്റ്റിലെ 2-ാമത്തെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ കൂടിയ താരവുമാണ് നീൽ ടൈലർ എന്ന് പറയുന്ന ഈ താരം. ലെഫ്റ്റ് ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 32 വയസ്സുമാണ്. അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു താരവും കൂടിയാണ്. February 7, 1989 ഇദ്ദേഹത്തിൻ്റെ ജനനം. വോൾസ് പിന്നെ ആസ്റ്റൺ വില്ല എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം കളിക്കുന്നത്. ആസ്റ്റൺ വില്ലയുടെ ഒരു മികച്ച താരവും കൂടിയാണ്. ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഇദ്ദേഹം 8 ഗോളുകളോളം ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു താരവും കൂടിയാണ് ഈ നീൽ ടൈലർ എന്ന് പറയുന്ന ഈ താരം. നമ്മുടെ ലിസ്റ്റിലെ 9-ാമത്തെ താരവും നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും സുപരിചിതമായ താരമായ സർപ്രൈസ് സിംഗിനെ പറ്റിയാണ് നമ്മളിവിടെ അടുത്തടി പറയാൻ പോകുന്നത്. 1999 February 20 ജനിച്ച ഇദ്ദേഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 21 വയസ്സ് മാത്രമാണ്. അറ്റാക്ക് മിഡ്ഫീൽഡർ പോസ്റ്റ് കളിക്കുന്ന ഇദ്ദേഹം ഇന്ത്യ അറിയപ്പെടുന്നത് നമ്മുടെ ലെജൻഡറി താരമായ കുട്ടിനെയെ മാറ്റിക്കൊണ്ട് ബയേൺ മ്യൂണിക്ക് ഇദ്ദേഹത്തെ പകരക്കാരനായി ഇറക്കിയ സമയത്താണ്. അത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ റൊമാൻറ്റിഫിക്കേഷൻ നൽകുന്ന ഒരു നിമിഷമായിരുന്നു. ഒരു ലെജൻഡറി ബ്രസീലിയൻ ഫുട്ബോളറെ മാറ്റിക്കൊണ്ട് ഒരു ഇന്ത്യൻ വംശജനായ ന്യൂസിലാൻഡ് താരമായ സർപ്രീത് സിംഗിനെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറക്കുക എന്ന് പറയുന്നത് ഇന്ത്യൻ വംശജരും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ നിലവിൽ ന്യൂസിലാൻഡ് നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ഫുട്ബോളിനെതിരെ ന്യൂസിലാൻഡ് കളിച്ചപ്പോൾ ഇദ്ദേഹം ആ ടീമിലുണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം ഇപ്പോൾ നിലവിൽ കളിക്കുന്നത് ബയേൺ മ്യൂണിക്കിന് വേണ്ടിയല്ല, എഫ്സി ന്യൂർംബർഗ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ്. ലോണിലാണ് ഇദ്ദേഹം പോയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം അവിടെ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് പ്ലെയർ ആയതിന് ശേഷം ബയേൺ മ്യൂണിക്ക് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കും. എന്തായാലും ബയേൺ മ്യൂണിക്കിൻ്റെ ഏറ്റവും മികച്ച താരം ആയിട്ട് ഇദ്ദേഹം മാറും. അതൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ 10-ാമത്തെയും അവസാനത്തെ താരമായ ലൂസിയാൻഡോ നരസിംഗ്. അദ്ദേഹം ഇന്ത്യ വിട്ടു പോയി എങ്കിലും ഇന്ത്യ ചുവയുള്ള ഒരു പേര് അദ്ദേഹം ചേർത്തിട്ടുണ്ട്. അതെന്തായാലും നല്ല കാര്യം, അതുപോലെ സന്തോഷം നൽകുന്നതാണ്. അദ്ദേഹം ജനിച്ചത് September 13, 1990 അദ്ദേഹത്തിൻ്റെ പ്രായം 30 വയസ്സാണ്. അദ്ദേഹം കളിക്കുന്ന പൊസിഷൻ റൈറ്റ് വിങ് ആണ്. ഇദ്ദേഹം ഒരു ഡച്ച് ഫുട്ബോളറാണ്. നെതർലാൻഡ് നാഷണൽ ടീമിന് വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഒരു മികച്ച പ്രകടനം തന്നെയാണ് നെതർലാൻഡ് നാഷണൽ ടീമിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. റൈറ്റ് വിങ്ങറായിട്ട് ഇദ്ദേഹം നെതർലാൻഡ് നാഷണൽ ടീമിന് വേണ്ടി ഗോളുകളും നേടിയിട്ടുമുണ്ട്. എന്തായാലും ഇദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിലെ താരങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്ത ഒരു താരമാണ് റോയ് കൃഷ്ണൻ എന്ന് പറയുന്ന താരം. ഈ താരം ഇന്ത്യൻ വംശജനാണ്. ഇദ്ദേഹം ഫിജിയിലാണ് കളിക്കുന്നത്. നിലവിൽ ISL ഏറ്റവും പുതിയ ക്ലബ്ബായ ATK മോഹൻബഗൻ എന്ന് പറയുന്ന ക്ലബ്ബിലാണ് ഫോർവേഡ് പൊസിഷനിലാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഗോൾ സ്കോറിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, അഥവാ ഈ സീസണിലെ ഗോൾ സ്കോറിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന താരം കൂടിയാണ് റോയ് കൃഷ്ണൻ എന്ന് പറയുന്ന ഈ താരം. ഈ താരത്തിനെ പറ്റി ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് പറയുന്നതും. പിന്നെ അതുമാത്രമല്ല, ഇദ്ദേഹത്തിന് ഇന്ത്യൻ വംശജനാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല, അഥവാ ഞാൻ ഇന്ത്യൻ വംശജനല്ല എന്നും കൂടിയാണ് റോയ് കൃഷ്ണൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തൊട്ട് തന്നെ പറഞ്ഞിരുന്നു ഈ വീഡിയോയുടെ അവസാനത്തെ കാര്യം ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട് എന്ന്. എന്താണ് നമ്മൾ ഈ വീഡിയോ അടുത്തായിട്ട് പറയാൻ പോകുന്നത്? ഒരു പക്ഷേ ഇവർ ഇന്ത്യയിലായിരുന്നു ജനിച്ചത് എങ്കിലോ. ഇവർ ഇങ്ങനെ ഒരു മികച്ച ഫുട്ബോളർ ആവും എന്ന കാര്യത്തിൽ തന്നെ സംശയം മാത്രമാണ്. ഇന്ത്യൻ ഫുട്ബോളിന് പരിമിതികളുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിൽ കളിക്കുന്ന താരങ്ങൾക്കും പരിമിതികളുണ്ട്. അവർക്ക് മികച്ച ലീഗുകളിലേക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യൻ ലീഗുകളിൽ തന്നെ അവർ കളിക്കണം. ഇന്ത്യൻ നാഷണൽ ടീമും ഒരു താഴ്ന്ന അവസ്ഥയിലാണിപ്പോൾ നിൽക്കുന്നത്. ഒരു പക്ഷേ ഇവർ ഇന്ത്യയിൽ ജനിച്ചിരുന്നെങ്കിൽ ഇവർ ചിലപ്പോൾ ഫുട്ബോൾ കരിയറിലേക്ക് തന്നെ പോകുകയില്ല. കാരണം അവർ ചെറുപ്പത്തൊട്ട് കളിക്കുന്നത് ക്രിക്കറ്റായിരിക്കും. അതുകൊണ്ട് അവർ ക്രിക്കറ്റിലേക്ക് പോവുകയുള്ളൂ.
ഒരു പക്ഷേ അവർ അവിടെ ജനിച്ചതുകൊണ്ട് മാത്രമാകും അവർ ഫുട്ബോളർ ആയത്. ഇന്ത്യയിൽ ജനിക്കുന്നതിൽ ഭൂരിഭാഗം പിള്ളേരും ക്രിക്കറ്റ് പ്ലേഴ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്, ഫുട്ബോളേഴ്സ് ആവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം അനുസരിച്ച് ഇവർ ഇന്ത്യയിലല്ല ജനിക്കേണ്ടത്, ശരിക്കും അവിടെ തന്നെയാണ് ജനിക്കേണ്ടത്. അവർ ഇന്ത്യയിൽ ജനിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് ഫുട്ബോളേഴ്സ് ആവാൻ പറ്റില്ല. പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, അത് ഇന്ത്യൻകാരുടെ ഒരു വിധിയാണ് ഫുട്ബോളിനെക്കാട്ടും കൂടുതൽ ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുക എന്നത്. എന്തായാലും ഇനിയോ ഇങ്ങനത്തെ വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ദിവസം മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ.